അതുകൊണ്ട് മദ്യപാനി ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല എന്ന് വചനം തെളിച്ചു പറയുന്നുണ്ട്. നമുക്കതേപ്പറ്റി അറിയാം. മദ്യം കൊല്ലുന്നതാണ്, ഹനിക്കുന്നതാണ്, ആരോഗ്യത്തെ ഹനിക്കുന്നതാണ്. സർക്കാർ പോലും ഒരു ബിയർ കുപ്പിയെ പോലും എഴുതി വെച്ചിട്ടുണ്ട്. പുകവലി സാധനങ്ങളും അങ്ങനെ തന്നെ സർക്കാർ പോലും എഴുതി വെക്കുന്ന കാര്യം നമുക്കറിയാം. കൊല്ലുക, ഹനിക്കുക എന്ന് വെച്ചാൽ കൊല്ലുക എന്നർത്ഥം. കൊല്ലുക എന്ന് വെച്ചാൽ വചനം പറയുന്നത് പിശാചിന്റെ സ്വഭാവമാണ്, അത് കൊലപാതകയാണ്. ഇപ്പൊ മദ്യം എടുക്കുന്ന ആള്, കഴിക്കുന്നയാള്, കൊടുക്കുന്നയാള് കൊലപാതകത്തിനാണ് കൂട്ടു നിൽക്കുന്നത്. ഇഞ്ചിഞ്ചായ കൊലപാതകമാണ്. മാത്രമല്ല ആസക്തിയെ തെത്തിപ്പെടുത്താനുള്ള പോക്കായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് മദ്യപാനി ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല എന്ന് വചനം തെളിച്ചു പറയുന്നുണ്ട്. നമുക്കതേപ്പറ്റി അറിയാം. നീ എത്ര കുടുംബവിയായിരുന്നാലും ദൈവം നിന്നെയും സ്നേഹിക്കുന്നു. അനുദിന ജീവിതത്തിലെ സഹനങ്ങളാണ് ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. നല്ല കള്ളൻ്റെ അന്ത്യനിമിഷത്തിലെ മാനസാന്തരം അവന് പറദീസ നൽകി. ദൈവം ദാനമായി തന്നതല്ലാതെ സ്വന്തമെന്ന് അഹങ്കരിക്കാൻ ഒന്നുമില്ലാത്ത ബലഹീനരും പാപികളുമായ നമുക്കും അവസാന രക്ഷയായ ദൈവത്തിൻ്റെ അത്യഗാധമായ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ലോകസ്ഥാപനം മുതൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നെ നമുക്കായി ഒരുക്കിയ സ്വർഗരാജ്യം അവകാശമാക്കാം. വിശ്വസിക്കുക, മാനസാന്തരപ്പെടുക, ദൈവകരുണയിൽ ആശ്രയിക്കുക, കാരുണ്യപ്രവർത്തികൾ ചെയ്യുക. മത്തായിയുടെ സുവിശേഷം 4:17 പറയുന്നു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു.